വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് എന്റെ ഈ ലുക്ക് കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലാവല്ലേ, ഒരു സിമ്പിൾ ഓണം മേക്കപ്പ് ലുക്ക് ആട്ടോ. നമ്മുടെ വീട്ടിലുള്ള പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാട്ടോ. അപ്പം നമ്മുടെ കൊറോണയ്ക്ക് ആണെങ്കിലും ഈ മഹാമാരിയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ലോകം മുഴുവനും കരകയറാൻ വേണ്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ എല്ലാവർക്കും ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മള് ഫേസ് ഒന്ന് മോയിസ്ചറൈസ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ എടുത്തിട്ടുള്ളത് നിവ്യര ബോഡി ലോഷൻ ആട്ടോ. ഇതായാലും മതി. അപ്പൊ ഇത് കുറച്ചെടുക്കാം, ഇത്ര ഒരു കുണ്ടിൽ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഫേസിലും നെക്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫൗണ്ടേഷൻ ഒന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരു ജസ്റ്റ് ഒരു ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് വൈറ്റ് ടോണിന്റെ ഒരു നല്ല വൈറ്റനിങ് ക്രീം ആണ്. ഇതിന് ഒരു 15 grams 48 rupees ഉള്ളു കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു ക്രീമാണ്. നല്ലൊരു വൈറ്റനിങ് നമുക്ക് തരും നമ്മുടെ ഫേസിൽ. അപ്പോൾ ഡോട്ട് ഡോട്ട്സ് ആയിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഫേസിലും നെക്കിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഡോട്ട് ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ അത് സ്പ്രെഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ എല്ലായിടത്തും നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലത്തെ ഒരു ടാൽക്കം പൗഡർ ആട്ടോ യൂസ് ചെയ്യേണ്ടത്. ഞാൻ യാർഡിലീര പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് കയ്യിൽ കുറച്ചായിട്ട് എടുത്തിട്ട് ക്രീം അപ്ലൈ ചെയ്ത പോലെ തന്നെ കുറച്ച് ഡോട്ട് ഡോട്ട്സ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ ആദ്യം കണ്ണിൻ്റെ താഴേക്കാണ് ആദ്യം അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഫേസിലും നെക്കിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇനി ഐബ്രോ ആട്ടോ ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഞാനങ്ങനെ വലുതായിട്ട് വരയ്ക്കുന്നില്ല, ഈ സ്പേസ് ഉള്ള ഭാഗത്ത് മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ സാധാ ഒരു ഐബ്രോ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ബ്ലാങ്കായിട്ട് കിടക്കുന്ന ഭാഗത്തെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഐ ഷാഡോ ആണ് അപ്ലൈ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലിപ്സ്റ്റിക്കാണ്. എലൈറ്റിൻ്റെ ഒരു കളർ പോപ്സ് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയ്യിലെടുത്തതിന് ശേഷം നമ്മുടെ ഐലൈനർ അപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കാജൽ എഴുതുന്ന താഴെയും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ കാജലാണ് എഴുതി കൊടുക്കുന്നത്. ഞാനിവിടെ മേബ്ലിൻ്റെ കോറസൽ കാജലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒന്ന് വാട്ടർ ലൈൻ ഒന്ന് എഴുതി കൊടുക്കുകയാണ്. എന്നിട്ട് താഴെയും കൂടെ നല്ല രീതിയിൽ ഒന്ന് ബോൾഡായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് കണ്ണിലും നമുക്ക് ഇതേപോലെ എഴുതി കൊടുക്കാം. അതിനുശേഷം മുകളിൽ നമുക്ക് ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് കേട്ടോ എഴുതുന്നത്. നെക്സ്റ്റ് ഞാൻ ഐലൈനറാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കാജിൽ ഒരു കണ്ണിൽ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ലാക്മീര് സാധാ ഇൻസ്റ്റൻ്റ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊന്ന് എഴുതി കൊടുക്കാം. നിങ്ങളുടെ എങ്ങനെ സാധാരണ ഐലൈനർ അപ്ലൈ ചെയ്യുന്നത് അതേപോലെ ചെയ്ത് കൊടുക്കാവേ. ഞാനിപ്പം മുകളിലും താഴെയും കുറച്ചുകൂടി കട്ടി തോന്നിക്കുന്ന രീതിയിലാണ് ഐലൈനർ വരയ്ക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മസ്കാരയാണ്. ഇത് ബ്ലൂ ഹെവൻ്റെ മസ്കാര കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 50 rupees താഴെ ഉള്ളെന്ന് തോന്നുന്നു. നല്ലൊരു മസ്കാര, ബ്ലൂ ഹെവൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു ബ്രാൻഡല്ലേ. അപ്പോൾ അതൊന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ കണ്ണിന് മുകളിലായിട്ടും താഴെയായിട്ടും കൺപീലിയായിട്ട് നല്ലതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നേരത്തെ ഐ ഷാഡോയ്ക്ക് ആയിട്ട് എടുത്ത എലൈറ്റിൻ്റെ കളർ പോപ്പ് മാറ്റ് ലിപ്സ്റ്റിക്ക് ആട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ്. W51 ആണ് തോന്നുന്നു, കറക്റ്റ് ഷെയ്ഡ് എനിക്കറിയില്ല. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് ലിപ്പും കൂടി ഇങ്ങനെ ആക്കിയതിന് ശേഷം അതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുവാണ്.
അപ്പോൾ നല്ലൊരു ലിപ്സ്റ്റിക് ആട്ടോ. എന്തായാലും ഐക്കയിലൊക്കെ അവൈലബിൾ ആണ്, അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റിയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം യൂസ് ചെയ്ത ലിപ് ബാം വെച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതൊരു ഗ്ലോ പോലെ ഒന്ന് തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലിപ് ബാം വെച്ചിട്ട് ഒന്നുകൂടി ലിപ്സ്റ്റിക്കിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഫൈനലി ഞാനൊരു പൊട്ടും കൂടി കുത്തി കൊടുക്കുകയാണ്. ഇത് സാധാ ഐടെക്സിൻ്റെ ഒരു ബ്ലാക്ക് കളർ പൊട്ടാണ്, വട്ടത്തിലുള്ള പൊട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് ലുക്ക്. സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ലുക്കാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി സാരിയൊക്കെ ഉടുത്തിട്ട് ഫുൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാട്ടോ ഞാൻ സാരിയൊക്കെ കൊടുത്തിട്ടുള്ള ലുക്ക്. ഇനി നമുക്ക് ഹെയറും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഹെയർ ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, ചെറുതായിട്ടൊന്നിങ്ങനെ ലൂസായിട്ടൊന്ന് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഇതേപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്തിട്ട് ഞാൻ ഇനി ഒന്ന് പൂവ് വെച്ചുകൊടുക്കാൻ പോവാണേ. മുല്ലപ്പൂ വെച്ചുകൊടുക്കാനായിട്ട് പോവാം. അപ്പോൾ ഇതായിട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. അപ്പം നമ്മുടെ വീട്ടിലുള്ള പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ മേക്കപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് കണ്ടാലോ.